എനിക്ക് ഞാനിപ്പോ എന്റെ കൈയില്ല. അപ്പൊ ഞാൻ ഇത് ബാക്കിലേക്ക് പോയി, പക്ഷെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എത്തണമെന്നില്ല, കണ്ടിട്ടില്ലാത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എപ്പോഴും ന്യൂട്രൽ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ബേസ് മോഡൽ വാഹനത്തിലൊക്കെ നമ്മൾ കയറി ഇരുന്ന് ആദ്യമേ ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മോഡൽ വണ്ടിയാണ്. ഇപ്പൊ ഈ ബേസ് മോഡൽ വണ്ടിയിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തനിയെ എങ്ങനെ ഒരു കാർ ഡ്രൈവിംഗ് പഠിക്കാം, ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്താൽ ഒരു വാഹനം കൃത്യമായിട്ട് പേടി കൂടാതെ എടുക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പലരും അത് ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങളുടെ വാഹനത്തിലും ഇതേപോലെ ഞാൻ ഈ ചെയ്ത് കാണിക്കുന്നത് പോലെ നിങ്ങളുടെ വാഹനത്തിൽ ചെയ്താൽ നമുക്ക് തനിയെ പേടി കൂടാതെ ഒരു വാഹനം, വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനം പോലും എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണല്ലോ. ഇതുപോലെ ലൈസൻസും കയ്യിൽ വെച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന പലരുമുണ്ട്. അപ്പൊ പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അറിയത്തില്ല. ഒരു സ്പേസ് ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ റോഡിലോ കൊണ്ടു കൊടുത്താൽ അവർ വാഹനം എടുക്കും. പക്ഷെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തോ വീടിന്റെ മുറ്റത്തോ അത് കാർപോർച്ചിലോ കിടക്കുന്ന സമയത്ത് ഒരു വാഹനത്തിൽ കയറിന്ന് എന്തെല്ലാം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ പേടി. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ എന്തെല്ലാമാണ് ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് കൃത്യമായിട്ട് ചെയ്തിട്ട് എടുക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പൊ ഇത് വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാതെ വരും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, ഈ വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ തനി എടുക്കാൻ ഒരു പേടി, അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പേടി കൂടാതെ വാഹനം ഓടിക്കാൻ, തനിയെ ഓടിക്കുവാനുള്ള എല്ലാ ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ആ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല, പലരും മടിച്ചിരിക്കുന്നവരുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്നിനും രണ്ടും പ്രാക്ടീസിന് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, പലപ്പോഴും ഇപ്പോഴും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ. നമ്മൾ കേരളത്തിലാണോ നിങ്ങൾ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ ജില്ല നിങ്ങൾ ഏതാണ്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോ ആദ്യം ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് ആദ്യമേ ചെയ്യേണ്ട കാര്യം, വാഹനത്തിൽ കയറി ഇരുന്ന് എടുക്കുന്നതിന് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രമമായിട്ട് പറഞ്ഞുതരും. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെങ്കിൽ നമ്മളിത് ക്രമമായിട്ടല്ല ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് കൃത്യമായിട്ട് ചെയ്യുന്ന, അതായത് നമുക്ക് റോഡിലോ സ്പേസ് ഉള്ള സ്ഥലത്തോ ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് കയറി ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് റണ്ണിങ്ങിൽ നമുക്ക് ഓരോന്നൊക്കെ ചെയ്താൽ മതി. മിറർ ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മിറർ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പക്ഷെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത്, അതായത് വീടിന്റെ മുറ്റത്തോ അതുപോലെ തന്നെ കാർപോർച്ചിലോ കിടക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാനുള്ള പേടി എന്താ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കത് ക്രമമായിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ്, കാരണം നമ്മളൊരു പേര് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പേസ് കൂടിയ ഒരു സ്ഥലത്ത് നമുക്കൊരു അക്ഷരം എഴുതിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ട് കളഞ്ഞിട്ട് ഇപ്പുറത്തോട് മാറ്റി തന്നാലും നമുക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് എഴുതാം. പക്ഷെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് നമുക്കൊരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല, നമുക്ക് ആ പേര് പിന്നെ അവിടെ എഴുതി എഴുതാനും പറ്റത്തില്ല, കൃത്യമായിട്ട് എഴുതാനും പറ്റത്തില്ല, വായിക്കാനും കഴിയില്ല, സ്പേസ് കുറഞ്ഞ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എല്ലായിടത്തും ഒരു വണ്ടി എടുക്കുകയാണ്, ഓടിക്കുകയല്ല. അപ്പൊ സ്പേസ് കുറഞ്ഞ സ്ഥലത്തു നിന്നാലും സ്പേസ് കൂടിയ സ്ഥലത്തു നിന്നാണേലും നമ്മളൊരു വണ്ടി എടുക്കുകയാണ്, ഓടിക്കുകയല്ല. അപ്പൊ എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു വണ്ടി ഓടിക്കാനേ കഴിയത്തില്ല. അപ്പൊ ഞാനത് എന്റെ കയ്യിൽ നിന്നൊന്നും എടുത്തില്ല. നമുക്കിതെല്ലാം അറിയാം, പക്ഷെങ്കിൽ നമ്മളിത് ക്രമമായിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു വണ്ടിയെ കയറി എടുക്കാനുള്ള പേടി. വണ്ടിയെ കയറി ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ആ ബ്രേക്കിലേക്ക് കാല് വെച്ച്, പലരും എന്ത് ചെയ്യുന്ന ഔട്ടും, ഈ ക്ലച്ച് ഔട്ട് എന്താ സംഭവിക്കുക, നമ്മൾ ചിലപ്പോൾ എപ്പോഴും ഒരു വണ്ടിയുടെ ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് കൃത്യമാകണമെന്നില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു വണ്ടി നിരപ്പത്ത് തന്നെ കിടക്കണമെന്നില്ല. പലരും എന്ത് ചെയ്യും, ഈ ക്ലച്ച് ചവിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാരണശാല ചെയ്യരുത്. കാരണം നമ്മൾ ബ്രേക്കിലാണ് കാലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടിയാലും വണ്ടി, കാരണം നാല് സൈഡിലെ വീലുകൾ ഉരുണ്ട് കിടക്കുന്നതാണ്. അപ്പം ഈ ബ്രേക്കിലാണ് നമ്മൾ ചവിട്ടുന്നതെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി നിരപ്പാണല്ലോ ഇറക്കമാണല്ലോ എന്ത് ചെയ്തില്ല,
വണ്ടി മുന്നോട്ടും ബാക്കിലോട്ടും ഉരുളത്തില്ല. അപ്പൊ നമുക്ക് ആദ്യമേ കാല് വെക്കേണ്ടത് ബ്രേക്കിലാണ്. ബ്രേക്കിൽ കാല് വെച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ബ്രേക്കിൽ കാല് വെച്ചു, നമ്മുടെ സ്റ്റിയറിംഗിലും പിടിക്കുക. സ്റ്റിയറിംഗിലും പിടിച്ചിട്ട് നമ്മുടെ സീറ്റ് ആദ്യമേ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. എന്തിനാണ് നമ്മൾ ഈ ബ്രേക്കിലും അതുപോലെ തന്നെ സ്റ്റിയറിംഗിലും പിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രേക്കിൽ മാത്രമേ കാലുള്ളൂ. പക്ഷെ പലരും എന്ത് ചെയ്യും, രണ്ട് ഈ ഒരു രീതിയിലൊക്കെ രണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യും. അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗിൽ നമ്മുടെ കൈ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ബ്രേക്ക് ചവിട്ടുന്നു, ആക്സിലറേറ്റർ ചവിട്ടുന്നു, ക്ലച്ച് ചവിട്ടുന്നു അല്ല. അപ്പൊ നമുക്ക് ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയും കാലും കൃത്യമായിട്ടാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഒരു വണ്ടി കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്കിലും കാല് വെച്ച് സ്റ്റിയറിംഗിലും കൈ പിടിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് എന്താ സീറ്റ് കറക്റ്റ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ വെച്ചു, നമുക്കിപ്പം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പൊ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിലെ കൈ നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ചിട്ട് റൈറ്റിലെ കൈ കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ചാര് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഈ ചാര് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാ പിന്നെ ഈ കൈ പിടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അല്ലാതെ ചാര് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പലർക്കും തോന്നാം. പക്ഷെ നമ്മൾ ഈ ചാര് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ സ്റ്റിയറിംഗിൽ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എത്രയും വേണമെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റിയറിംഗിലും കൈ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചാരും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് നോക്കി, ഞാനിപ്പോ എൻ്റെ കൈ ഇല്ല, അപ്പൊ ഞാൻ ഇത് ബാക്കിലേക്ക് പോയി, പക്ഷെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എത്തണമെന്നില്ല, കണ്ടില്ലേ. അപ്പൊ നമുക്ക് എത്രയും വരണമെന്ന് അറിയത്തില്ല. അപ്പൊ ഈ കൈ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ നടത്തി സ്വല്പം മുൻപോട്ട് വരാനുണ്ട്, കണ്ട കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കൈ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ഇത്രയും കൊണ്ടിരുന്നില്ല, അപ്പൊ നമുക്ക് ഇത്രയും ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം, കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇത്രയും മതി, കണ്ട. അപ്പൊ കൈ അവിടെ വെച്ചിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ചാരും കൃത്യമായത്. അപ്പൊ നമ്മുടെ സീറ്റ് ഭാഗം കൃത്യമാക്കി വെക്കുക, നമ്മുടെ ഇരിപ്പിടം നമുക്ക് കൃത്യമായില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം പോകുന്ന പറഞ്ഞതുപോലെ, നമ്മൾ ആദ്യമേ കയറിയിരുന്ന ഒരു സീറ്റ് പറ്റല്ല നമ്മൾ ആദ്യം ഒരു വണ്ടി കയറി നിൽക്കേണ്ടത്. നമ്മൾ ആദ്യമേ കയറിയിരുന്ന നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുക. സീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടുക. കാരണം ക്ലച്ച് ചവിട്ടുന്ന അടുത്ത് എന്താ, നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്ത് നമുക്ക് അടുത്ത വണ്ടിയെ കയറി നമ്മൾ എന്തിനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കണം. അപ്പം എന്തിനാണ് ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി അത് സ്റ്റാർട്ട് ചെയ്താൽ പോരെ എന്ന് നമുക്ക് തോന്നാം. അപ്പൊ ഈ ക്ലച്ചും ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എന്തൊക്കെ വണ്ടി ഓഫായി പോകാം. അപ്പൊ ഈ ഓഫായി പോകുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയർ തന്നെ ആകണമെന്നില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ തേർഡ് ഗിയറിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ഓഫായി പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഗിയർ മാറാൻ തുടക്കക്കാർ എന്ത് ചെയ്യുന്നില്ല, ഓർക്കത്തില്ല. അപ്പൊ നമ്മൾ ആ തേർഡ് ഗിയർ തന്നെ എന്ത് ചെയ്യും, എടുക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിക്കും. അപ്പൊ നമുക്ക് ഒരു വാഹനം, നമ്മൾ കിടക്കുന്ന വാഹനം, നിന്ന വാഹനം നമുക്ക് തേർഡ് ഗിയർ എടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ഗിയർ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് അത് വണ്ടി മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഗിയർ വീണിട്ടില്ല. ഗിയർ ഇടുവാണെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടാലേ എടുക്കാൻ കഴിയത്തുള്ളൂ, നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴെപ്പോഴും ന്യൂട്രലാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി. അപ്പൊ ന്യൂട്രലാക്കിയതിന് ശേഷം നമ്മൾ ചവിട്ട് ഒന്ന് രണ്ട്. അപ്പൊ നമ്മള് താക്കോല് തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യരുത്, ഒറ്റയടിക്ക് ഇങ്ങനെ നിങ്ങൾ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇങ്ങനെ ഒന്ന് തിരിച്ചു, ഒന്ന് തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പൊ മീറ്റർ കണക്ഷനകത്ത് ലൈറ്റും വന്നില്ല. അപ്പൊ രണ്ടാമത് തിരിക്കുമ്പോഴായിരിക്കും മീറ്റർ കണക്ഷനകത്ത് ലൈറ്റുകൾ വരുന്നത്. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല, രണ്ടാമത് തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല, മീറ്റർ കണക്ഷനകത്ത് ലൈറ്റുകളൊക്കെ വരും. വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടെ തിരിക്കും, കേട്ടാ, ഒന്നുകൂടെ തിരിച്ചപ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ആയതിനു ശേഷം പിന്നെ ഇങ്ങനെ നിങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണ്ട, നമ്മൾ തീപ്പെട്ടിക്കൊള്ളി വരയ്ക്കുന്നതിൽ ഒന്ന് കത്തിച്ചു വിടുക. അന്നരം വിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം മീറ്റർ കണക്ഷൻ ഉള്ള ലൈറ്റുകളൊക്കെ പകുതി മുക്കാലും എന്ത് ചെയ്യും, എല്ലാം പോകും. പിന്നെ ഒരാഴ്ച ലൈറ്റ് കാണുന്നത് ഒന്ന് സീറ്റ് ബെൽറ്റിന്റെയും കാണും, പിന്നെ ഹാൻഡ് ബ്രേക്കിന്റെ കാണും, ബാക്കി എല്ലാ ലൈറ്റുകളും മീറ്റർ കണക്ഷൻ ഉള്ള ലൈറ്റുകളെല്ലാം കെടും. അതിനുശേഷം രണ്ട് സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബേസ് മോഡൽ വണ്ടി ഉണ്ടാകും, അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയും ഉണ്ടാകും. അപ്പൊ ഈ ബേസ് മോഡൽ വണ്ടി ഏതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കയറി ഇരിക്കുമ്പോഴേ വേണേ എന്ത് ചെയ്യാം, നമുക്ക് മിറർ വേണേ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്കൊരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കാതെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാൽ ഭാഗവും അതേപോലെ തന്നെ മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അപ്പൊ നമ്മൾ ആ രണ്ട് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സെന്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ആ ബാക്കിലെ ഫുള്ള് നമുക്ക് ഈ ഒരു മിററിനകത്ത് കറക്റ്റ് ആയിട്ട് കാണത്തക്ക പോലെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേണം നമ്മൾ ബാക്കിലെ നമ്മൾ ഈ ഒരു മിററും അഡ്ജസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാം. കാരണം എന്തിനാണ് നമ്മളിപ്പോ ഈ മിററും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഇതുപോലുള്ള ബേസ് മോഡൽ വാഹനത്തിലൊക്കെ നമ്മൾ കയറി ഇരുന്ന് ആദ്യമേ നമുക്ക് മിറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളിങ്ങനെ ഈ ഒരു ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഇപ്പൊ ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ
ബേസ് മോഡൽ വണ്ടിയാണ്. ഇപ്പൊ ഈ ബേസ് മോഡൽ വണ്ടിയിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് പോയി മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സീറ്റ് ബെൽറ്റ് ഇടാം. ഈ സീറ്റ് ബെൽറ്റ് വിട്ടതിന് ശേഷം നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടു. സീറ്റ് ബെൽറ്റും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്തിനാണ് ഈ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്? ഒരു വാഹനം കിടക്കുന്ന ഒരു വാഹനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ എടുക്കാൻ വേണ്ടിയിട്ട് മുൻപോട്ടാണ് നമുക്ക് എടുക്കേണ്ട ആ ടോർക്ക് കൂടിയ ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആണ്. അപ്പൊ ആ ഗിയറിൽ എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു വണ്ടി മുൻപോട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മുൻപോട്ട് പൊക്കോണ്ടിരിക്കും തോറും ആ വണ്ടിക്ക് ബെയ്റ്റുകൾ കുറവാണ്. അപ്പൊ കിടക്കുന്ന ഒരു വണ്ടിക്ക് ഭാരം കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കാൻ കഴിയത്തുള്ളൂ. ഫസ്റ്റ് ഗിയർ കൊടുത്തു, ആ കൈ നേരെ എന്ത് ചെയ്യാം, ഹാൻഡ് ബ്രേക്ക് മാറ്റി കൊടുക്കുക. കാരണം പലരും ഹാൻഡ് ബ്രേക്ക് ഇട്ടു മറന്നുപോകും, ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോകും. കാരണം നമ്മൾ ഒരു കാരണവശാല എന്ത് ചെയ്യാൻ പാടില്ല, നമുക്കത് ക്രമം കിട്ടാത്തതുകൊണ്ട് നമ്മൾ മറന്നുപോകും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റി കഴിയുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഓർഡർ പ്രകാരം കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമുക്ക് വേണേൽ ഹാൻഡ് ബ്രേക്ക് മാറ്റാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ പരിപാടി എന്തുവാ, മിറർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തം എവിടെയായിരിക്കും, നമ്മുടെ മിററിലായിരിക്കും. അപ്പൊ ഈ മിററിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാൽ എവിടെ നയാം, ബ്രേക്കിൽ നയാം. അപ്പൊ നമ്മൾ ബ്രേക്കിൽ നയുന്ന സമയത്ത് എപ്പോഴും ഒരു വണ്ടി നിരപ്പത്ത് തന്നെ എല്ലാവരെയും കിടക്കുന്നത്, വണ്ടിയുടെ വീലുകൾ നാല് സൈഡിൽ ഉരുണ്ട് കിടക്കുക ആയതുകൊണ്ട് വാഹനം എന്ത് ചെയ്യാം, വണ്ടി ഉരുളാം. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ബ്രേക്ക് മാറ്റാത്തത്. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഇപ്പൊ നമ്മുടെ കാല് എവിടെയൊക്കെ ഇരിപ്പുണ്ട്, നമ്മുടെ ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ക്ലച്ചിലും ബ്രേക്കിലും ഇപ്പോഴും എന്തിനാ കാല് വെച്ചിരിക്കുന്നത്, അത് ഗിയറിലായതുകൊണ്ട്. ഇപ്പൊ നമുക്ക് ന്യൂട്രലാണെങ്കിൽ ക്ലച്ചൊക്കെ വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഇപ്പൊ നമ്മുടെ കാലും ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട്. ഇപ്പൊ ക്ലച്ചിലും ബ്രേക്കിലും ഇരിക്കുന്നു. ഈ ക്ലച്ചിലും ബ്രേക്കിലും ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഒരു വണ്ടി എടുക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റോട്ട് എടുക്കണം. അപ്പൊ റൈറ്റോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് സൈഡിലെ മിററി നോക്കണം, റൈറ്റ് സൈഡിലെ മിററി നോക്കണം. ഈ റൈറ്റ് സൈഡിലെ മിററി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ ബ്രേക്കിൽ നിന്നും കാലെടുക്കാവൂ. അല്ലാതെ നമ്മൾ നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പം അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ചിലപ്പോൾ ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കാം. ബാക്കിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ സൈഡ് ഇത് തന്നെയാ, ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മൾ ടച്ച് ആകും, മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മിററി നോക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ ഇത് കാണുന്ന ഓർക്കുന്ന ഇൻഡിക്കേറ്റർ കൊടുത്ത് എടുത്താൽ മതിയല്ലോ എന്ന് ഓർക്കും. അപ്പൊ നമ്മുടെ അവിടെ ഇൻഡിക്കേറ്ററിലല്ല കാര്യം. കാരണം നമ്മൾ ആ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾ ആ മിററി നോക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മറ്റേ വണ്ടി നമ്മളിപ്പോ അടുത്ത് വരുമ്പോഴേ ചിലപ്പോൾ കാണുന്നുള്ളൂ. കാരണം റോഡിൽ കിടക്കുന്ന വണ്ടിക്കാണ് മുൻഗണന. അപ്പൊ നമ്മൾ സൈഡിൽ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മിററിൽ നോക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ മിററിൽ നോക്കുന്ന വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം, ബ്രേക്കിൽ നിന്നും കാല് മാറ്റുക, ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക. ഈ ക്ലച്ചിലും ബ്രേക്കിലും ഇരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഗാഫ്ലച്ച് ആക്കി എടുക്കണമെന്നില്ല. അപ്പൊ ഗാഫ്ലച്ച് ആക്കി എടുക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു വണ്ടി സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന് ഒരു വാഹനം എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും പേടികളും തോന്നുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഗാഫ് ക്ലച്ച് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യുന്ന മാറ്റി ആസിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് എടുക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഈ ഒരു രീതിയിൽ നമുക്ക് സ്പേസ് കാണത്തില്ല. കാരണം നമ്മുടെ വീടിന്റെ മുറ്റത്തൊന്നും അതുപോലെ തന്നെ കാർപ്പുറത്ത് കിടക്കുന്ന അവിടെ സ്പേസ് ഇല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ആസിലേറ്റർ ബ്രേക്ക് ചെയ്യുന്ന മാറ്റി ആസിലേറ്റർ കൊടുക്കണമല്ലോ എന്നൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്നത്. അപ്പൊ നമുക്ക് എല്ലായിടത്തുനിന്നും അങ്ങനെ ഒരു വാഹനം നമ്മൾ ഓടിക്കുക അല്ലെ എടുക്കുകയാണ് എവിടുന്നു. അപ്പൊ എടുക്കുമ്പോൾ നമുക്ക് ആസിലേറ്ററിന്റെ ആവശ്യമേ വരുന്നില്ല. നമ്മൾ ആ ബ്രേക്കിൽ നിന്ന് പതിയെ എന്ത് ചെയ്യാം, ഒന്ന് അയച്ചു നോക്കണം. നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റുമല്ല, പെട്ടെന്ന് എടുത്ത് മാറ്റുമല്ല, നമ്മൾ പതിയെ പതിയെ ഒന്ന് എടുത്തു നോക്കണം. എടുത്ത് ഇങ്ങനെ പതിയെ അയച്ചു നോക്കുന്ന സമയത്ത് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം ബ്രേക്കിലൊന്ന് പ്രസ് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കാം. അപ്പൊ ഒരു വൈബ്രേഷൻ വരുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറ്റി അങ്ങനെ എടുക്കാം. ആ സമയത്ത് നമുക്ക് വണ്ടി എടുക്കുകയാണ്. അപ്പൊ ക്ലച്ചിൽ നിന്ന് മേളി വരുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആസിലേറ്റർ കൊടുത്താൽ മതി. കാഫ് ക്ലച്ച് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആസിലേറ്റർ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുക. ഉദാഹരണത്തിന് ഞാൻ എടുത്ത് കാണിച്ചു തരാം, ഇത് കണ്ടില്ല, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി ബ്രേക്കിൽ നിന്ന് അയച്ചു. ഈ ബ്രേക്കിൽ നിന്ന് എടുത്ത് മാറ്റി, കണ്ട ബ്രേക്കിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റണ്ട, പതിയെ ഒന്ന് എടുത്ത് നോക്കണം. എടുത്ത് നോക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം വണ്ടി നിരപ്പത്താണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്താൽ മതി, ആയിട്ട് വണ്ടി മുൻപോട്ട് കറക്റ്റായിട്ട് പോകും. അപ്പൊ നമ്മൾക്ക് ക്ലച്ചിൽ നിന്ന് എടുത്തതിന് ശേഷം, ഫുൾ എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ആസിലേറ്റർ കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിലോ ഗ്രൗണ്ടുകളിലോ വന്ന് നിങ്ങൾ ഇതൊന്ന് തനിയെ പ്രാക്ടീസ് ചെയ്താൽ മതി. നമുക്ക് മറ്റുള്ളവരെ ആശ്രയം കൂടാതെ തന്നെ എന്ത് ചെയ്യാം, വണ്ടി എടുക്കാം. ഇപ്പൊ എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ആസിലേറ്റർ
കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നമുക്ക് അപ്പം സ്റ്റിയറിംഗിന്റെ ബാലൻസുകളും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ. ഞാനിപ്പോ ഈ ഡോർ തുറന്നിട്ടിരിക്കുമ്പോൾ പലർക്കും തോന്നുന്നു ഡോർ അടയ്ക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാനിത് കാണിക്കാൻ വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡോർ അടയ്ക്കാന്നാണ്. കാരണം ഇവിടെ സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ടിലായതുകൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല. ഈ സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കൃത്യമാകാതെ, ഒരു വണ്ടിയെ കയറിയിരുന്ന് എടുക്കുന്നിടം വരെ കൃത്യമാകാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. സ്പേസിൽ ഉള്ള സ്ഥലത്ത് പോയി നമ്മുടെ കൈയും കാലും കറക്കേണ്ട ഒരു വഴക്കം. കാരണം എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, കാരണം നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. ഞാനിപ്പോ എന്റെ കയ്യിൽ നിന്നൊന്നും വിട്ടില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനിപ്പോ എന്റെ കയ്യിൽ നിന്ന് വിട്ടു, നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു വണ്ടിയെ കയറി ഇരുന്നിട്ട് സീറ്റ് ക്ലിയർ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് ക്ലിയർ ക്ലച്ച് ഓട്ടി ന്യൂട്രൽ ആക്കണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ മിറർ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലച്ച് ഓട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് മാറ്റാനുണ്ട്, അതേപോലെ തന്നെ മിററിൽ നമ്മൾ നോക്കാനുണ്ട്. അപ്പൊ മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത്. നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഒരു വണ്ടി കിടക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ റൈറ്റോട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ റൈറ്റിലോട്ട് നോക്കി വാഹനമില്ല എന്ന് നമ്മൾ മിററിൽ നോക്കി ഉറപ്പ് വരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്നും കാല് മാറ്റി ക്ലച്ചിൽ നിന്നും കാലെടുക്കുകയാണ്. അപ്പൊ നമുക്ക് മിററിൽ നോക്കാനുണ്ട്. ഇതെല്ലാം ഞാനിപ്പോ നമുക്ക് എന്റെ കൈനാട്ട് ഇട്ടതല്ല, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ നമ്മളിത് ക്രമമായിട്ട് ചെയ്യാത്തത് കൊണ്ടും നമുക്ക് എന്താ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസം തന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ, കാരണം ഇതിനകത്തിൽ അടങ്ങുന്നത് മാത്രമേ ഉള്ളൂ എല്ലാം. കാരണം നമ്മളിപ്പോ ഈ ഇപ്പൊ ഈ വണ്ടിയെ കയറി ഇരുന്ന് മുഴുവനും എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇന്ന് പറഞ്ഞതുപോലല്ല. അപ്പൊ നമ്മളൊരു തുടക്കക്കാരൻ ആദ്യം ചെയ്തപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വണ്ടിയെ കയറി ഇരുന്ന് എടുക്കുന്നിടം വരെ ചെയ്തിട്ട് ആ വണ്ടി നിർത്തിയപ്പോ എന്ത് ചെയ്യുന്നു, ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി നിർത്തി. അപ്പൊ എടുക്കുമ്പോ എന്ത് ചെയ്താൽ മതി, ഒരു ഹാൻഡ് ബ്രേക്ക് മാറി കിടക്കുന്ന ഒരു പ്രതിവിധിയാണ് ആ സമയത്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, മിററി നോക്കുന്നു, ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു, ക്ലച്ച് എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലല്ല. നമ്മൾ റോഡിലൂടെ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫോൺ വന്നു. ഈ ഫോൺ വന്നു കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, സ്ലോ ചെയ്ത് ബ്രേക്ക് സ്ലോ ചെയ്തു ക്ലച്ച് ചവിട്ടി സൈഡിലേക്കാക്കി നേരെയാക്കി ബ്രേക്കോട് ചവിട്ടി നിർത്തിയ വണ്ടി എന്ത് ചെയ്തു, നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല, ഫോൺ വന്നതേ ഉള്ളൂ, ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടു, ക്ലച്ച് എന്ന് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു. ഫോണിലെ നമ്മുടെ സംസാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമേ ബ്രേക്കിലേക്ക് കാല് വരുന്നു, പിന്നെ ക്ലച്ച് ഓടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നു, മിററി നോക്കുന്നു, ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു, ക്ലച്ച് നിന്ന് എടുക്കുന്നു. കാരണം അവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് ഇല്ല, അതുപോലെ തന്നെ സീറ്റ് അറേഞ്ച് ചെയ്യാനില്ല, ഈ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ എടുക്കുന്നിടം വരെയുള്ള കാര്യമാണ് അവിടെയും ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ അല്ല. നമ്മളിപ്പോ ഒരു വണ്ടി റോഡിലൂടെ ഓടിച്ചോണ്ട് പോകുമ്പോൾ നമ്മുടെ ഇന്ന് വണ്ടി ഓഫായി പോകാം, സ്വാഭാവികം ആരുടെ ഓഫ് ആകാം. ഇപ്പൊ ഈ ഓഫാകുമ്പോഴും ഇതിനിടയിലൂടെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ആദ്യമേ കാല് ബ്രേക്കിലേക്ക് വരുന്നു. അപ്പൊ എപ്പോഴും നമ്മുടെ കാല് ആദ്യമേ ഫസ്റ്റിലത്തെ പരിപാടി എന്തുവാ, ബ്രേക്കിലേക്ക് വരിക എന്നുള്ളത്. ബ്രേക്കിൽ കാല് വെക്കാതെ നമ്മൾ ഒരു പരിപാടി നമ്മൾ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ബ്രേക്കിലേക്ക് കാല് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ന്യൂട്രലാക്കുന്നു. കാരണം ന്യൂട്രലാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ എല്ലാവരും നമ്മുടെ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോയത്. അപ്പൊ ക്ലച്ച് ചവിട്ടുന്നു, ന്യൂട്രലാക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അവിടെ മിറർ നമുക്ക് സെറ്റ് ചെയ്യാനില്ല, ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. മുമ്പ് നമ്മൾ ഫോൺ വന്നപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ വണ്ടി ഓഫ് ആയതാണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഹാൻഡ് ബ്രേക്ക് ഇല്ല, ഫസ്റ്റ് ഇടുന്നു, മിററി നോക്കുന്നു, വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നു, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നു, ക്ലച്ച് എടുക്കുന്നു. അപ്പൊ ഈ കയറി ഇരുന്ന് എടുക്കുന്നിടം വരെ ഉള്ള കാര്യങ്ങളാണ് ഒരു വണ്ടിയുടെ ഡ്രൈവിംഗിൽ മൊത്തം ചെയ്യാനുള്ളൂ. ഒരു വണ്ടി ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, റണ്ണിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. അവിടെ ആക്സിലറേറ്റർ കൊടുക്കുന്നു, അത് ഏത് പൊട്ടക്കണ്ണിനെ കൊണ്ടും പറ്റും, ഒരു ആക്സിലറേറ്റർ കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർന്ന് പോകുന്നു, പിന്നെ നമ്മുടെ സ്പീഡിനനുസരിച്ച് ഗിയർ മാറുന്നു. ഇത്രയും പരിപാടി മാത്രമേ ഉള്ളൂ ഒരു വണ്ടി റണ്ണിങ്ങിലാവുമ്പോൾ ചെയ്യുന്നത്. ഒരു വണ്ടിയെ കയറി ഇരുന്ന് എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അതിനിടയിലുള്ള കാര്യങ്ങൾ എപ്പോഴും മാറിയും തിരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കുറച്ചായിട്ട് ചെയ്യാനുണ്ട്, മുക്കാൽ ഭാഗമായിട്ട് ചെയ്യാനുണ്ട്, മുഴുവനായിട്ട് ചെയ്യാനുള്ളതെല്ലാം ഈ ഒരു എടുക്കുന്നിടം വരെയുള്ള കാര്യത്തിനകത്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏത് പേടിയുള്ളവർക്കും എത്ര പ്രായമുള്ളവർക്കും വളരെ ഈസി ആയിട്ട് തനിയെ എന്ത് ചെയ്യാം, ഒരു വാഹനത്തിൽ കയറിയിരുന്ന് കയ്യും കാലിന്റെ വഴക്കം അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ പേടി കൂടാതെ ഒരു വാഹനം തനിയെ ഓടിക്കാൻ പഠിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അതിനെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആ അഭിപ്രായം ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.